So hi dears, let's continue with our discussion connected to subsidiary books. So in the previous video we discussed about the subsidiary books that deal with the credit transactions. പെർച്ചേസ് ബുക്ക് ബിൽസ് പേയബിൾസ് ബിൽസ് റിസീവബിൾ സെയിൽസ് ബുക്ക് അതൊക്കെയാണ് നമ്മൾ നോക്കിയത് കാരണം കടത്തിനുള്ള ട്രാൻസാക്ഷൻസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അങ്ങനത്തെ സബ്സിഡറി ബുക്ക്സിലാണ് സോ വാട്ട് അബൌട്ട് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആ ഒരു ഡൗട്ട് നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ ക്രെഡിറ്റൊക്കെ അപ്പോൾ നമ്മൾ അതിൽ എഴുതിയെങ്കിൽ ക്യാഷ് നടക്കുന്ന ട്രാൻസാക്ഷൻസ് എവിടെ ഏത് സബ്സിഡറി ബുക്കിൽ എഴുതും

ക്യാഷ് ട്രാൻസാക്ഷൻ വീ വുഡ് ഹവ് സ്കിപ്ഡ് അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഒക്കെ ഇങ്ങോട്ടാണ് വരിക ക്യാഷ് ബുക്കിലോട്ടാണ് വരിക സോ എന്നീ ട്രാൻസാക്ഷൻ കണക്റ്റഡ് വിത്ത് ക്യാഷ് വിൽ കം ഇൻ റ്റു ക്യാഷ് ബുക്ക് വിച്ച് ക്യാൻ ബി കോൾഡ് ആസ് ദി പ്രൈമറി ഓർ ഒറിജിനൽ എൻട്രി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഓക്കെ ദെൻ വെൻ ഇറ്റ് കംസ് ടു ക്യാഷ് വിൽ ഓൾസോ ഹവ് ദി കോൺസെപ്റ്റ് ഓഫ് ബാങ്ക് അറ്റ് ടൈംസ് ക്യാഷ് എന്ന് പറയുമ്പോൾ ബാങ്കും ഇൻവോൾവ് ആയിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ സോ when it comes to cash book we have three titles actually there are three concepts in cash book single column double column triple column cash book so today we will be discussing about single column and double column cash book okay it's very easy then we'll move forward into the question okay now coming to single column cash book

അത്രേ ഉള്ളൂ ക്യാഷ് ബുക്കിൻ്റെ കേസിലും ഡെബിറ്റ് ഇഫ് ഇറ്റ് ഇസ് കമ്മിങ് ഇൻ പൈസ നമുക്ക് കിട്ടുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഡെബിറ്റിൽ എഴുതുക ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പുറത്ത് പോകുകയാണെങ്കിൽ നമ്മൾ ആ ട്രാൻസാക്ഷനുകളൊക്കെ റൈറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക അത്രേ ആലോചിക്കാനുള്ളൂ എന്നിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒന്ന് ബാലൻസ് ചെയ്യണം ദാറ്റ് ഇസ് ഇറ്റ് ഓക്കെ ലെറ്റ് എസ് ചെക്ക് ദി ക്വസ്റ്റ്യൻ ഇറ്റ് വിൽ ബി ക്ലിയർ ഫോർ യു സോ കമ്മിങ് ടു ദി ഇലസ്ട്രേഷൻ വൺ സി ബിഫോർ വി മൂവിങ് ടു ദ ജസ്റ്റ് അവ എ ലുക്ക് എൻ ദസ് ഫോർമാറ്റ് ഒന്ന് ഫോർമാറ്റ് നോക്കിക്കോ ഇത് സിംഗിൾ കോളത്തിൻ്റെ ഫോർമാറ്റാണ് ഡേറ്റ് ഡെബിറ്റ് കോഡ് കംസിൻ ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എപ്പോഴും റെസിപ്റ്റ് എന്നാണ് ടൈറ്റിൽ കൊടുക്കുക ഡെബിറ്റ് സൈഡ് ഇസ് ദ ലെഫ്റ്റ് സൈഡ് അപ്പോൾ റെസീപ്റ്റ് ഐറ്റം കംസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ദെൻ വി ഹാവ് എൽ എഫ് ആൻഡ് ദി എമൗണ്ട് കോളം ഡേറ്റ് പേയ്മെൻറ്റ് വിൽ കം ഓൺ ദി ക്രെഡിറ്റ് സൈഡ് എൽ എഫ് ആൻഡ് ഡി എമൗണ്ട് കോൺ ഓക്കെ നമുക്ക് ഉള്ളിലോട്ട് കിട്ടുന്ന പൈസ ഡെബിറ്റ് ലെഫ്റ്റിലും നമ്മൾ പേയ്മെൻറ്റ് നടത്തിയാൽ റൈറ്റിലും എഴുതുന്നു അത്രേ ഉള്ളു ഓക്കെ നൗ ചെക്ക് ദി ക്വസ്റ്റ്യൻ സി ഫസ്റ്റ് ഡേറ്റ് ജനുവരി വൺ ക്യാഷ് ഇൻ ആൻഡ് ഇസ് ലെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ദാറ്റ് ഇസ് ഓപ്പണിംഗ് ബാലൻസ് നമ്മുടെ കയ്യിലുള്ള പൈസയാണ് സൊ ഓപ്പണിംഗ് ബാലൻസ് ആയതുകൊണ്ട് വി ആർ റൈറ്റിംഗ് ഇറ്റ് എസ് ടു ബാലൻസ് ബ്രോ ഡൗൺ ലെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് എഴുതി നമ്മൾ റെസീപ്റ്റ് സൈഡിൽ

കിട്ടുകയാണ് ഇറ്റ് വിൽ കം ഓ ലെഫ്റ്റ് സൈഡ് സോ ഇറ്റ് വിൽ ബി റിട്ടേൺ ആസ് ടു സെയിൽസ് ത്രീ ഹൺഡ്രഡ് ദെൻ പെയ്ഡ് മോഹൻ മോഹൻ എന്ന് പറഞ്ഞ ആൾക്ക് നമ്മൾ പൈസ കൊടുത്തു സോ ദ എമൗണ്ട് ഇസ് ഗോയിങ് ഔട്ട് നമ്മളത് റൈറ്റ് സൈഡിൽ ബൈ മോഹൻ എന്നിട്ടിട്ടാണ് എഴുതുക നെക്സ്റ്റ് ഇസ് പെർച്ചേസ്ഡ് ഫേണീച്ചർ ഫോർ ക്യാഷ് നമ്മൾ ഫേണീച്ചറ് വാങ്ങുകയാണ് പെർച്ചേസ് ചെയ്യുകയാണ് പൈസ പുറത്തു പോവുകയാണ് സോ ഇറ്റ് വിൽ ഓൾസോ ബി റിട്ടേൺ ഓൺ ദി റൈറ്റ് സൈഡ് ആസ് ബൈ ഫേണീച്ചർ ടു ഹൺഡ്രഡ് ലാസ്റ്റ് ഐറ്റം നമ്മൾ സ്പെയ്ഡ് സാലറി സാലറി കൊടുക്കുകയാണ് നമ്മൾ നമുക്ക് പൈസ പോവുകയാണോ കിട്ടുകയാണോ പോവുകയാണ് സോ ഇറ്റ് വിൽ നാച്ചുറലി കം ടു ദി റൈറ്റ് സൈഡ് സോ ഇൽ ബി റൈറ്റിംഗ് ഇറ്റ് ആസ് ബൈ സാലറിസ് ഹൺഡ്രഡ് എന്ന് എഴുതിയിട്ടുണ്ട് നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എല്ലാ എമൗണ്ടുകളും നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആസ് യൂഷ്വൽ യു ഷുഡ് ടേക്ക് ദി ടോട്ടൽ ഓഫ് ബോത്ത് സൈഡ് ഏത് സൈഡ് ടോട്ടലാണ് വെൽത്ത് എന്നുള്ളത് നമ്മൾ നോക്കണം സോ ഇൻ ദി കേസ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ടോട്ടലായ ലെവൻ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആണ് ബിഗർ ടോട്ടൽ അപ്പോൾ ആ ടോട്ടൽ നമ്മൾ രണ്ട് സൈഡിലും എടുത്ത് എഴുതും എന്നിട്ട് റൈറ്റ് സൈഡിലെ ടോട്ടൽ ചെറിയ ടോട്ടലാണ് എത്ര നമുക്ക് കിട്ടുന്നത് സെവൻ ഹൺഡ്രഡ് പ്ലസ് തേർട്ടി സെവൻ തേർട്ടി പ്ലസ് ടു ഹൺഡ്രഡ്സ് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പ്ലസ് ഹൺഡ്രഡ്സ് തൗസൻഡ് ആൻഡ് തേർട്ടി അപ്പോൾ റൈറ്റ് സൈഡ് ടോട്ടൽ തൗസൻഡ് ആൻഡ് തേർട്ടിയും ലെഫ്റ്റ് സൈഡ് ടോട്ടൽ ലെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡുമാണ് അപ്പോൾ ലെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിൽ നിന്ന് തൗസൻഡ് ആൻഡ് തേർട്ടി മൈനസ് ചെയ്താൽ വിൽ ഗെറ്റ് ദി ബാലൻസ് ഫിഗർ ഓക്കെ ബാലൻസിങ് ഫിഗർ നമ്മൾ കാണിക്കേണ്ടത് ക്യാരി ഡൗൺ ആയിട്ടാണ് സോ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്നിട്ടിട്ട് നമ്മൾ ബാലൻസിങ് ഫിഗർ കാണിച്ചു അതേ ബാലൻസിങ് ഫിഗർ വിൽ ബിക്കം ദി നെക്സ്റ്റ് മന്ത്സ് ഓപ്പണിങ് അതുകൊണ്ട് നമ്മളത് എടുത്ത് ഇപ്പുറത്ത് എഴുതണം ടു ബാലൻസ് ബ്രോഡ് ഡൗൺ ടെൻ തൗസൻഡ് സെവൻ സെവൻറ്റി ഡിസ് ഇസ് ഇറ്റ് വെൻ ഇറ്റ് കംസ് ടു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് വെരി ഈസി എല്ലാ റെസീപ്റ്റ് ഐറ്റംസും ലെഫ്റ്റിൽ എഴുതുന്നു എല്ലാ പേയ്മെൻറ്റും എടുത്ത് റൈറ്റിൽ എഴുതുന്നു ക്യാഷ് ഇൻവോൾവ് ആണെങ്കിൽ മാത്രമേ എഴുതാവൂ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യണം യു ഷുഡ് നോട്ട് റൈറ്റ് ഇറ്റ് ഇൻ ക്യാഷ് ബുക്ക് ഓൺലി ദാറ്റ് യു ലാവ് ടുമ്പോൾ ഓക്കെ തെൻ വെൻ ഇറ്റ് കംസ് ടു ദ നെക്സ്റ്റ് തിങ് വിൽ ഹാവ് ടു ഇൻകോർപ്പറേറ്റ് ഡിസ്കൗണ്ട് ഓൾസോ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ അഡീഷണലി ഉള്ള ഒരു കോളം ഡിസ്കൗണ്ട് കോളമായിരിക്കും അപ്പോൾ എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട് ദർ ആർ ടു കോൺസെപ്റ്റ്സ് ഇൻ ഡിസ്കൗണ്ട് വെൻ ഇറ്റ് കംസ് ടു ക്യാഷ് ഡിസ്കൗണ്ട് അത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ് ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പേ ചെയ്താൽ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് തരാം അങ്ങനെ നമ്മൾ കൊടുത്താൽ ദാറ്റ് ഇസ് കോൾഡ് എസ് ക്യാഷ് ഡിസ്കൗണ്ട് വെൻ ഇറ്റ് കംസ് ടു ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ബൾക്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങും വെൻ യു പർച്ചേസ് ടു മെനി തിങ്സ് ഓൾ ടുഗെദർ മൊത്തത്തിലൊരു ഡിസ്കൗണ്ട് നമുക്ക് തരുമല്ലോ അതിനാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുക ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ തനിയെ എന്തെങ്കിലും അക്കൗണ്ട്സിൽ കാണിക്കില്ല പത്തായിരത്തിൻ്റെ സാധനം വാങ്ങിയിട്ടുണ്ടോ നിങ്ങൾ ഒമ്പതിനായിരം തന്നാൽ മതി എന്നായിരിക്കും ആ സപ്ലയർ നമ്മളോട് പറയുന്നത് സോ നമ്മളും ഒമ്പതിനായിരം അക്കൗണ്ട്സിൽ കാണിക്കുള്ളൂ മറ്റേയാളും ആളും ഒമ്പതിനായിരം കാണിക്കുള്ളൂ ദാറ്റ് കോൺസെപ്റ്റ് ഇസ് സ്ട്രേറ്റ് ഡിസ്കൗണ്ട് ഓക്കെ അ ഡിഫറൻസ് ബിറ്റ്വീൻ എസ് ക്ലിയർലി ഗിവൺ ഇയർ പ്ലീസ് ഹാവ് എ ലുക്ക് യു ക്യാൻ എക്സ്പെക്റ്റ് എ തിയറി ക്വസ്റ്റിൻ ഫ്രോം ദിസ് ഓക്കെ നൗ കമ്മിങ് ഇൻ ടു ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഇറ്റ് ഇസ് ദ റൂൾസ് എക്സാക്ട്ലി സെയിം റൂള് നമ്മൾ സിംഗിൾ കോളം ചെയ്ത പോലെ തന്നെയാണ് വരിക ഡിസ്കൗണ്ട് മാത്രം ഒന്ന് അഡീഷണലി വരും അങ്ങനെ മാത്രമേ നിങ്ങളൊന്ന് എക്സ്ട്രാ ചിന്തിക്കാനുള്ളൂ ഓക്കെ ഡിസ്കൗണ്ട് വിൽ കം ആസ് എക്സ്ട്രാ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി നമുക്ക് പൈസ കിട്ടുന്നതൊക്കെ നമ്മൾ റെസീപ്റ്റിലല്ല എഴുതുക ഓക്കെ അപ്പം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും റെസീപ്റ്റിൽ എഴുതുക നമുക്കൊരാൾ പൈസ തരാനുണ്ട് അഞ്ഞൂറ് തരണ്ട് അവനോട് നമ്മൾ പറയുകയാണ് നീ അഞ്ഞൂറ് തരണ്ടടാ നാനൂറ് തന്നാൽ മതി എന്ന് പറയുകയാണ് അവിടെ നമ്മൾ നൂറ് രൂപ ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നത് നമ്മുടെ റെസിപ്റ്റ് സൈഡിലാണ് വരിക ഓക്കെ ഡൺ അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ റെസീപ്റ്റിൻ്റെ ഡിസ്കൗണ്ടിലാണ് എഴുതുക നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് എപ്പോഴായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴല്ലേ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് നമ്മൾ കാണിക്കുക ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദി പേയ്മെൻറ്റ് സൈഡ് അങ്ങനെ ഓർത്താകുന്നത് ഓക്കെ നമുക്ക് പൈസ കിട്ടാനുണ്ട് നമ്മളായിരിക്കും ആ കസ്റ്റമറിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അത് റെസീപ് സൈഡിലായിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് എഴുതുക നമ്മൾ പൈസ പേ ചെയ്യാനുണ്ട് അപ്പം നമുക്കാരെങ്കിലും ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടാവും അത് നമ്മൾ പേയ്മെൻറ്റ് സൈഡിലുള്ള ഡിസ്കൗണ്ടിലാണ് എഴുതുക ദാറ്റ് ഇസ് ദിറ്റ് അത്ര ചിന്തിക്കുക ഓക്കെ ആൾ അതർ ആസ്പെക്ട്സ് ആർ സെയിം ആ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ലെറ്റ് അസ് ചെക്ക് ദി ക്വെസ്റ്റ് അപ്പോൾ സി ദി ക്വസ്റ്റ്യൻ ടൈറ്റിൽ ഗിവൺ എൻ്റർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് കോളം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ഇറ്റ് ഈസ് എ ഡബിൾ കോളം ക്യാഷ് ബുക്ക് അപ്പോൾ ടൈറ്റിൽ ക്ലിയർ ആയിട്ട് കൊടുക്കുക ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റാണ് വാട്ട് ഇസ് എക്സ്ട്രാ ഡിസ്കൗണ്ട് കോളം കോളംസ് എക്സ്ട്രാ ഓൺ ബോത്ത് സൈഡ് അത്രയുള്ളൂ ചേഞ്ച് ഓക്കെ ഞാൻ ലേറ്റസ്റ്റ് ചെക്ക് ദി ട്രാൻസാക്ഷൻ വെരി ഫസ്റ്റ് ട്രാൻസാക്ഷൻ ജാനുവരി ഒന്നാം തീയതി ക്യാഷ് ഇൻ ഹാൻഡ് ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സോ നമ്മുടെ കയ്യിലെന്തുണ്ട് ക്യാഷ് ഉണ്ട് ദാറ്റ് ഇസ് ദ ഓപ്പണിംഗ് ബാലൻസ് വിച്ച് ഷുഡ് ബി റിട്ടേൺ ഓൺ ദി റിസ്റ്റ് സൈഡ് അപ്പോൾ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ എഴുതി നെക്സ്റ്റ് നോക്കി നോക്ക് ജാനുവരി അഞ്ചാം തീയതി പെയ്ഡ് ടു രാമനാഥൻ ബൈ ഡിപ്പോസിറ്റിംഗ് ഇൻ എ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ ത്രീ ഹൺഡ്രഡ് ഡിസ്കൗണ്ട് അലൌഡ് ബൈ ഹിം റുപ്പീസ് ടെൻ നമ്മൾ രാമനാഥൻ എന്ന് പറയുന്ന ഒരാൾക്ക് പൈസ ഇട്ട് കൊടുത്തു മുന്നൂറ് രൂപ അവൻ എത്ര ഡിസ്കൗണ്ടും തന്നിട്ടുണ്ട് പത്ത് രൂപേൻ്റെ ഡിസ്കൗണ്ടും തന്നിട്ടുണ്ട് സോ പെയ്ഡ് ടു രാമനാഥൻ പേയ്മെൻ്റ് ആണ് റൈറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുക അപ്പോൾ ബൈ രാമനാഥനിൽ ക്യാഷായിട്ട് മുന്നൂറ് കൊടുത്തു രാമനാഥൻ നമുക്ക് എത്ര ഡിസ്കൗണ്ട് തന്നു പത്ത് രൂപ അത് നമ്മൾ ഈ ഡിസ്കൗണ്ട് കോളത്തിലും കാണിച്ചു ദാറ്റ്സ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ പെർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് പേർച്ചേസ് ആണ് പൈസ പുറത്തു പോവുകയാണ് അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ബൈ പേർച്ചേസ് എന്ന് കാണിക്കും നെക്സ്റ്റ് ജനുവരി ടെൻത്ത് ക്യാഷ് റിസീവ്ഡ് ഫ്രം രാജ്ഗോപാൽ നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഡിസ്കൗണ്ട് അലൗഡ് ട്വൻറ്റി നമ്മൾ രാജഗോപാലിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് നയൻ എയ്റ്റി റുപ്പീസ് കിട്ടി നമ്മൾ അവനൊരു ഇരുപത് രൂപ ഡിസ്കൗണ്ട് കൊടുത്തു പൈസ നമുക്ക് കിട്ടുകയാണല്ലോ അപ്പം നാച്ചുറലി നമ്മൾ റെസീപ് സൈഡിലാണ് രാജ്ഗോപാലിനെ കാണിക്കുക സോ ടു രാജ്ഗോപാൽ കിട്ടിയ ക്യാഷ് നയൻ എയ്റ്റി അവന് കൊടുത്ത ഡിസ്കൗണ്ട് എത്രയാണ് ട്വൻറ്റി റുപ്പീസ് ആ നമ്മളവിടെ എഴുതി ദാറ്റ്സ് ഓ നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് സെയിൽസ് ആണ് പൈസ നമുക്ക് കിട്ടും സോ നമ്മൾ റെസിപ്റ്റിൽ ലെഫ്റ്റ് സൈഡിലാണ് സെയിൽസ് കാണിക്കുക ടു സെയിൽസ് ചെക്ക് ദി നെക്സ്റ്റ് ഡേറ്റ് ജനുവരി ട്വൻറ്റി വൺ പെയ്ഡ് ക്യാഷ് ടു ശാന്തി ടു നയൻറ്റി ഫൈവ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫൈവ് റുപ്പീസ് ശാന്തിക്ക് നമ്മൾ പേ ചെയ്തു ഡിസ്കൗണ്ട് അഞ്ച് രൂപ കിട്ടി സോ വി ആർ പേയിങ് ഇറ്റ് ടു ശാന്തി സോ ഇറ്റ് വിൽ ബി ലൈക്ക് ബൈ ശാന്തി ടു നയൻറ്റി ഫൈവ് ഡിസ്കൗണ്ട് കിട്ടിയ അഞ്ച് രൂപയും നമ്മൾ അവിടെ കാണിക്കുന്നു ഓക്കെ ദെൻ പെയ്ഡ് വേജസ് ബൈ ക്യാഷ് ഫിഫ്റ്റി റുപ്പി അപ്പോൾ നമ്മൾ ബൈ വേജസ് എന്നിട്ടിട്ട് അത് റൈറ്റ് സൈഡിൽ കാണിച്ചു ലാസ്റ്റ് വണ്സ് പെയ്ഡ് ടു സഞ്ജീവ് റുപ്പീസ് ത്രീ നയൻറ്റി ഫോർ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഫോർ ഹൺഡ്രഡ് അതായത് സഞ്ജീവിന് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്തു ആക്ച്വലി നാനൂറാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു പത്ത് രൂപ അവൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് സോ വി ആർ പേയിങ് ടു സഞ്ജീവ് പേയ്മെൻറ്റ് ആയതുകൊണ്ട് ഇറ്റ് വിൽ കം ഓൺ ദിയ റൈറ്റ് സൈഡ് സോ ബൈ സഞ്ജീവ് വി ആർ റൈറ്റിംഗ് ഡിസ്കൗണ്ട് ഓഫ് ടെൻ ആൻഡ് ദി എമൗണ്ട് ഓഫ് ത്രീ നയൻറ്റി ദെൻ ഹാസ് വി ബാലൻസ്ഡ് ഇൻ ദി പ്രീവിയസ് ക്വസ്റ്റൻ വി ആർ സപ്പോസ് ടു ബാലൻസ് ഡി എസ് കൈൻഡ്ലി കീപ്പ് ഇൻ മൈൻഡ് ഡിസ്കൗണ്ട് കോളം നീഡ് നോട്ട് ബി ബാലൻസ്ഡ് ഡിസ്കൗണ്ട് കോളം നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈക്വൽ ആക്കി ബാലൻസ് ചെയ്യണമെന്നില്ല ഡിസ്കൗണ്ട് കോളം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ജസ്റ്റ് ടോട്ടൽ എടുത്ത് മാത്രം മതി ബട്ട് ക്യാഷ് കോളം യു ആർ സപ്പോസ് ടു ബാലൻസ് നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടോട്ടൽ എടുത്ത് ഏതാണ് വലിയ ടോട്ടൽ എന്ന് നോക്കി ചെറിയ ടോട്ടൽ അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ക്യാരി ഡ്രൗണും ബോബ് ഡൗണും എഴുതണം ഇൻ ദി കേസ് ഓഫ് ക്യാഷ് കോളം ഓക്കെ സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ സോ ടുഡേ വി ഹവ് ഡിസ്കസ്ഡ് അബൌട്ട് ക്യാഷ് ബുക്ക് വെർ ആൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ആൻഡ് വി ഹവ് ഡിസ്കസ് ടു ടൈപ്പ്സ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് വിച്ച് ഇസ് വെരി മച്ച് പ്ലെയിൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക് വെർ യു വിൽ ആൾസോ ഹാവ് എ ഡിസ്കൗണ്ട് കോളം വിത്ത് ഇൻ ഇറ്റ് ഓക്കെ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ താങ്ക് യു